السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين، نبينا وحبيبنا محمد وآله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. يا رب همانم الله ستي بشواسي غلي سهدرن غلي كرنيا درسل نمر من سلاك يدي ഈമാൻ, അതിൽ കുറവ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച്, അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ജാഗ്രത വേണമെന്നും, ഒരു വ്യക്തിയുടെ അറിവിൻ്റെ അടയാളമാണ് തൻ്റെ ഈമാനിൽ നഷ്ടം സംഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിനെ പുതുക്കുവാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ഹാകിം സ്വീകാര്യയോഗ്യമായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ ഈമാന ലയഖ്ലഖു, ഈമാൻ ദുർബലമായി പോകും, നുരുമ്പിച്ചു പോകും, ഫി ജൗഫി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ ഹൃദയത്തിൽ, കമാ യഖ്ലഖു സൗബുൽ ഖലിഖു, വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ, വസ്ത്രം കേടുവരുന്നത് പോലെ ഈമാൻ കേടുവരും. അതുകൊണ്ട് ഫസ്അലുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, അൻ യുജദ്ദിദൽ ഈമാന ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ ഹദീസിൻ്റെ ഷറഹിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, പ്രാർത്ഥിക്കുക എന്നത് കേവലം ദുആയിൽ ഒതുക്കാൻ പാടില്ല, മറിച്ച് ഈമാൻ വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുകൂടിയാണ് അല്ലാഹുവിനോടത് ചോദിക്കേണ്ടത്. അതിന് ദുആയിൽ മാത്രം പരിമിതപ്പെടുത്തരുത്, മറിച്ച് ദുആ എന്നത് ഇബാദത്താണ്, ദുആൻ്റെ കൂടെ അമലുകൂടി ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നത്, ഹൃദയങ്ങളെ മാറ്റിമറിച്ച് കളയുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ മതത്തിൽ, ഈമാനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ആമന്ന ബിക വബിമാ ജിത ബിഹി ഫഹൽ തഖാഫു അലൈന, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾ കൊണ്ടുവന്ന എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ ഒരു ഭയപ്പാട്, താങ്കൾ ഞങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും ധരിച്ചിട്ടുള്ളത് വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ ഈമാനിനെ ബാധിക്കുകയില്ല എന്നാണ്. മുർജിയാക്കളുടെ വാദം അതാണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും എന്ത് തിന്മ ചെയ്താലും അയാളുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനും ഒരുപോലെയാണ് എന്നാണ് അവർ വാദിച്ചത്. ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനും ഒരുപോലെയാണ്, കാരണം രണ്ടുപേരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കുന്നവരാണ് എന്നാണ്. അതിനാണ് അഹ്ലു സുന്നയുടെ മറുപടി, അല്ല, ഈമാൻ എന്ന് പറഞ്ഞാൽ യസീദു വയൻ ഖുസു, യസീദു ബി ത്വാഅത്തി വയൻ ഖുസു ബിൽ മഅസിയ, ഈമാൻ കൂടും, ഈമാൻ കുറയും, അള്ളാഹുവിനനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിലൂടെയാണ് ഈമാനിൽ വർധനവുണ്ടാകുന്നത്. അതിൽ കുറവ് വരുന്നതിനനുസരിച്ച് ഈമാനിൽ കുറവ് സംഭവിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെനിക്ക് പേടിയുണ്ട്, എല്ലാവരുടെ കാര്യത്തിലും പേടിയുണ്ട്. ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാ യുഖല്ലിബുഹ കൈഫ യശാ, നിശ്ചയമായും ഹൃദയം അല്ലാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാകുന്നു എല്ലാവരുടെയും, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹു ഹൃദയത്തിൽ മുദ്ര വെച്ച് കളയും, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തടയും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ നിലപാടുകൾ കൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈമാനും തഖ്വയും ഇഖ്ലാസും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ശരി, എങ്കിൽ ഈമാനിൽ നിരന്തരമായ വർധനവുണ്ടാകുവാൻ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നിരന്തരമായി അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ വിശ്വാസികൾക്കിടയിൽ വലിയ ഒരു വീഴ്ച വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ നിലക്ക് ഒരാളെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ആദ്യം നമ്മൾ ചോദിക്കുക താങ്കളുടെ പേരെന്താണ് എന്നാണ്. ആ പേരിലൂടെ നമ്മളൊരാളെ അറിയുന്നു. ഒരു പേരിലൂടെ ഒരു വസ്തുവിൻ്റെ ഗുണവിശേഷണങ്ങളെ തിരിച്ചറിയുന്നു. പക്ഷേ നമ്മൾ നോക്കൂ, മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരായി അള്ളാഹു എന്നതല്ലാതെ മറ്റു പേരുകളെക്കുറിച്ച് അവർ ഇന്നുവരെ അന്വേഷിച്ചിട്ടേയില്ല. ഏറിയാൽ റഹ്മാൻ അല്ലെങ്കിൽ റഹീം ഇങ്ങനെ തുടങ്ങിയ കുറച്ച് സുപരിചിതമായ പേരുകൾക്കപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്ന പേരുകൾ തന്നെ 99 പേരുണ്ട്. ഒരുപാട് വർഷം ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിച്ചിട്ടും എൻ്റെ റബ്ബിൻ്റെ പേരുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും തോന്നിയിട്ടില്ലെങ്കിൽ അത് വളരെ വലിയൊരു വീഴ്ചയാണ്. അള്ളാഹുവിന് അറിയേണ്ടത് അവൻ്റെ അസ്മാഇകളിലൂടെയും അവൻ്റെ സിഫാത്തുകളിലൂടെയുമാണ്. അള്ളാഹുവിനെ അവൻ്റെ പേരുകളിലൂടെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളിലൂടെ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കണം. സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ, അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തുകളിലൊക്കെ ഈ പ്രപഞ്ചത്തിലെ വർണ്ണവിസ്മയങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പർവ്വതങ്ങളിലും ചെടികളിലും പൂക്കളിലും മൃഗങ്ങളിലും മനുഷ്യരിലും കാണപ്പെടുന്ന വർണ്ണവൈജാത്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനൻ നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്. മനുഷ്യരിലും മൃഗങ്ങളിലും മറ്റു ജീവജാലങ്ങളിലും വ്യത്യസ്ത വർണ്ണങ്ങളുള്ളവയെ നിങ്ങൾക്ക് കാണാം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ അറിവുള്ള ആളുകളാകുന്നു എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിയും തോറും അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി വർദ്ധിക്കുമെന്നാണ്, ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാനുള്ള ശ്രമം എത്രമാത്രം കുറയുന്നുണ്ടോ അത്രമാത്രം നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയും കുറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥം, അതിൻ്റെ വിശാലത, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് നിരന്തരം നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഒരു വ്യക്തിയെക്കുറിച്ച്, അമ്മൻ ഹുവ, ഒരു വ്യക്തി, ഖാനിതുൻ, വിനയാന്വിതനായി റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, അനാ അല്ലൈലി രാത്രിയിലുടനീളം, സാജിദൻ വഖായിമ സുജൂദ് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ട്, അഥവാ തഹജ്ജുദ് നമസ്കരിക്കുകയാണ്, ഖിയാമുല്ലൈൽ നമസ്കരിക്കുകയാണ്, യഹ്ദറുൽ ആഖിറ പരലോകത്തെക്കുറിച്ചുള്ള വല്ലാത്ത പേടി കൊണ്ടാണ് ആ നമസ്കാരം, വയർജു റഹ്മത്ത് റബ്ബിഹി അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചേക്കാം, ഈ നമസ്കാരത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്ന വമ്പിച്ച പ്രതീക്ഷയിലുമാണ് അയാൾ രാത്രി നമസ്കരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ മനുഷ്യനെ അങ്ങനെ നിർത്താൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ള മനുഷ്യരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അറിവുള്ളവൻ്റെ അടയാളമാണ് പരലോകത്തെക്കുറിച്ചുള്ള പേടി, അറിവുള്ളവൻ്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള പരിശ്രമം, രാത്രിയിൽ വിശ്രമിക്കാനുള്ള സമയമാണെങ്കിലും. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അവർ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ എഴുന്നേൽക്കും, കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി അവർക്കുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ കടക്കാനും വേണ്ടി രാത്രിയിൽ ഉറങ്ങാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ഒരു അറിവ്, ആ അറിവിലെ വർദ്ധനവ്, അതുമാത്രമാണ് ഈമാൻ വർദ്ധിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂറത്തുൽ മുജാദലയിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അലം തറ, പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ, താങ്കൾ ചിന്തിച്ചിട്ടില്ലേ. അത് നബിയോട് മാത്രമല്ല, ഈ ആയത്തോതുന്ന എന്നോടും നിങ്ങളോടുമാണ്. അലം തറ, മനുഷ്യ നീ കണ്ടില്ലേ, എന്ത് കണ്ടില്ലേ? അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിൽ എന്തെല്ലാമാണോ ഉള്ളത്, ഭൂമിയിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഇതൊക്കെ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നീ അറിഞ്ഞിട്ടില്ലേ മനുഷ്യ? മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും, നിങ്ങൾ മൂന്നാളുകൾ സംസാരിക്കുമ്പോൾ നാലാമതായി അള്ളാഹു ഉണ്ട്. വല ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും, നിങ്ങൾ അഞ്ചാളുകൾ സംസാരിക്കുമ്പോൾ ആറാമതായി അള്ളാഹു ഉണ്ട്.
വല അദ്നാമിൻ ദാലിക ഇനി മൂന്നിൽ കുറഞ്ഞാലും വേണ്ടിയില്ല വല അക്സറ അഞ്ചിൽ കൂടിയാലും വേണ്ടിയില്ല ഇല്ലാഹു വമഅഹും ഐനമാ കാനു നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ ദാത്തോടുകൂടി നമ്മുടെ കൂടെയുണ്ട് എന്നല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ടും അവൻ്റെ സമ കൊണ്ടും അവൻ്റെ ബസറു കൊണ്ടും അവൻ കാണുന്നു അവൻ കേൾക്കുന്നു അവൻ അറിയുന്നു എന്നാൽ അവൻ ഏഴാം ആകാശത്തിൽ അർശിലാണ് അല്ലാതെ മറ്റു ചില ആളുകൾ വാദിക്കുന്നത് പോലെ അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമിയിൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നല്ല അത് പ്രത്യേകം മനസ്സിലാക്കുക എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഈ കാര്യം എന്തിനാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരും നിങ്ങൾ അന്ന് രണ്ടാളുകൾ ഇങ്ങനെ സംസാരിച്ചില്ലേ നിങ്ങൾ മൂന്നാൾ കൂടിയപ്പോൾ ഇന്ന കാര്യം സംസാരിച്ചില്ലേ നീ അവിടെ വെച്ച് ഇന്നത് ചെയ്തില്ലേ എന്നിങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ വെച്ച് എന്ത് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തോ ഇതൊക്കെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു തരും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു ഇന്നല്ലാഹു ബികുല്ലി ഷൈഇന അലീം അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ഈ ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ ഈമാനിൽ വളരെ പിറകോട്ട് പോകുമെന്നാണ് സൂറത്ത് ഫുസ്സിലത്തിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വദാലിക്കും ളന്നുകുമുല്ലദീ ളനാതും ബിറബ്ബികും അർദാക്കും നിങ്ങളുടെ റബ്ബിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ ധാരണ അർദാക്കും നിങ്ങളെ അതപ്പതിപ്പിച്ചിരിക്കുന്നു ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്തു മനുഷ്യന് നഷ്ടം സംഭവിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ പിശകാണ് ഞാൻ പറയുന്നതെല്ലാമൊന്നും അള്ളാഹു കേൾക്കുന്നില്ല എല്ലാമൊന്നും അള്ളാഹു കാണുകയില്ല അള്ളാഹുവിന് ചില കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ വിശദാംശങ്ങളൊന്നും അറിയുകയില്ല എന്ന ധാരണയായിരുന്നു നിങ്ങൾക്ക് എന്നാണ് ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് എപ്പോഴാണ് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ കുന്തും തസ്തതിറൂന അൻ യഷ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ നിങ്ങളുടെ തൊലികളെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ കാതുകളെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക കാര്യങ്ങളും അള്ളാഹു അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയാം എല്ലാമൊന്നും അള്ളാഹു അറിയുന്നില്ല എന്നൊരു ധാരണയാണ് നിങ്ങൾക്ക് ആ ധാരണ നിങ്ങളെ ഈമാനിൽ നിന്ന് പിറകോട്ട് വലിച്ചു പരലോകത്തും നിങ്ങൾ പിറകിലായിപ്പോയി എന്നുള്ള സുബ്ഹാനഹു വതാല പറയുന്നു കാരണം നമ്മുടെ തൊലികളെ വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇറങ്ങിപ്പോവാൻ കഴിയില്ല കണ്ണ് വീട്ടിൽ വെച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോവാൻ കഴിയില്ല കാതിന് അലമാരയിൽ വെച്ച് പൂട്ടാൻ കഴിയില്ല ഇതൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകും ഇതെല്ലാം നിങ്ങൾക്കെതിരിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കാണുന്നതൊക്കെ കണ്ണ് റെക്കോർഡ് കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ കേൾക്കുന്നതൊക്കെ കാതും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ തൊലിയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഖിയാമത്ത് നാളിൽ തൊലിയും കണ്ണും കാതും സംസാരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിൻ്റെ കൂടെയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചാൽ റസൂൽ തന്നെ അങ്ങോട്ട് ചോദിക്കും പല സന്ദർഭത്തിൽ അങ്ങനെ കാണാൻ പറ്റും നിങ്ങളെന്താണ് എന്നോട് ചോദിക്കാത്തത് ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചാലും ഹൈബത്ത് കൊണ്ട് പേടി കൊണ്ട് അവർക്ക് ചോദിക്കാനൊരു മടിയായിരുന്നു സഹാബത്തിന് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവരെ കൊണ്ട് ചോദിപ്പിക്കും നിങ്ങൾ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാത്തത് എന്താണ് സഹാബത്ത് ചോദിച്ചു എന്തിനാണ് നബിയെ നിങ്ങൾ ചിരിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഖിയാമത്ത് നാളിൽ ഒരടിമയും അള്ളാഹും തമ്മിലുള്ള സംഭാഷണം ആലോചിച്ച് ഞാൻ ചിരിച്ചതാണ് എന്താണ് ആ സംഭാഷണം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരടിമ നിൽക്കുകയാണ് തെളിവുകളും സാക്ഷ്യങ്ങളുമൊക്കെ ആ വ്യക്തിക്കെതിരാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അപ്പോൾ ആ അടിമ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ നീ ലുൽമ കാണിക്കുകയില്ല അണുമണിത്തൂക്കം അനീതി കാണിക്കുകയില്ല എന്നെനിക്ക് വാക്ക് തന്നിട്ടില്ലേ അള്ളാഹു പറയും നാം അതെൻ്റെ വാക്കാണ് ഞാൻ ലുൽമ കാണിക്കൂല അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തുള്ള സാക്ഷികളൊന്നും ഞാൻ അംഗീകരിക്കൂല എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള സാക്ഷികളെ ഞാൻ അംഗീകരിക്കൂ അവർ പറഞ്ഞാൽ ഓക്കെ ഈ പുറത്തു നിന്നുള്ള മലക്കുകൾ കിതാബ് മറ്റുള്ളത് ഒന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് മനുഷ്യൻ അവിടെ പറഞ്ഞു നോക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല പറയും ഓക്കെ അങ്ങനെ ഫയുഖ്തമു അലാ അഫ്വാഹിഹിം വായക്ക് സീല് വെച്ച് കളയും എന്നിട്ട് പറയും ശരീരത്തോട് പറയും ഇൻതഖീ സംസാരിക്കൂ
അപ്പോഴതാ കൈകൾ സംസാരിക്കുന്നു, ആ വ്യക്തിയുടെ കാലുകൾ സംസാരിക്കുന്നു, ആ വ്യക്തിയുടെ തൊലി സംസാരിക്കുന്നു, ആ വ്യക്തിയുടെ കണ്ണുകൾ സംസാരിക്കുന്നു. അപ്പോൾ അവനിൽ നിന്ന് തന്നെയുള്ള സാക്ഷ്യങ്ങളായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സംസാരിക്കാൻ വിടുമെന്നാണ്, അവനെ സംസാരിക്കാൻ വിടും. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അപ്പോൾ ഇടുന്ന ആ വായക്ക് വെക്കുന്നതിനെക്കുറിച്ച് പോലും റസൂൽ പറഞ്ഞു കൊടുത്തു, ഒട്ടകം വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടി വായക്കിടുന്നത് പോലുള്ള ഒരു സീല് മനുഷ്യൻ്റെ വായിൽ അല്ലാഹു വെച്ച് കളയുന്ന, പിന്നീട് അതെടുത്തു മാറ്റും, എന്നിട്ട് സംസാരിക്കാൻ പറയും. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ശരീരത്തോട് പറയും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ഞാൻ റബ്ബിനോട് വാദിച്ചു നോക്കിയത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വാദിച്ചു നോക്കിയത്, പക്ഷെ ആ നിങ്ങൾ തന്നെയാണ് എനിക്കെതിരിൽ സാക്ഷ്യം പറയുന്നത് എന്ന് മനുഷ്യൻ പറയുമെന്നാണ്. അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് മനുഷ്യ ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ച് ഭൂമിയിൽ ഇങ്ങനെ വ്യാപിപ്പിച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയല്ല, മറിച്ച് നമ്മളുടെ തൊലികളും നമ്മുടെ കണ്ണുകളും ഒക്കെ നമുക്കെതിരെയുള്ള സാക്ഷ്യങ്ങളാണ്, സദാസമയവും നമ്മളെ വീക്ഷിക്കുകയാണ്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ഈ അറിവ് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ഈമാനിൽ കുറവുണ്ടാകും, തഖ്വയിൽ കുറവുണ്ടാകും, ഇഖ്ലാസിൽ കുറവുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ വർദ്ധിക്കുവാനും അതിൽ സിയാദത്തുണ്ടാകുവാനും നമ്മൾ നിരന്തരം റബ്ബിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച്, അവൻ്റെ അസ്മാകളെക്കുറിച്ച്, അവൻ്റെ സിഫാത്തുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഈമാൻ വർദ്ധിക്കാനുള്ള മരുന്നുകളിൽ ഇതിന് തുല്യമായ മറ്റൊന്നില്ല എന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നൽകുന്നത് പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻഫാലിലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായും വിശ്വാസികൾ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുമെന്നാണ്. വഅല റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരുമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറയുന്നു, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആൻ ഓതിയാൽ, മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ശ്രവിക്കുന്നതെങ്കിൽ, സാദതുഹും ഈമാന, അതിൽ ഈമാൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുന്നത്. സൂറത്തു തൗബയിലെ 124-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ, എത്ര ചെറിയ അധ്യായമാകട്ടെ എത്ര വലിയ അധ്യായമാകട്ടെ, ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ, ഫമിൻഹും മൻ യഖൂലു, അപ്പോൾ മുനാഫിഖീങ്ങളിൽ നിന്ന് ചിലർ ചോദിക്കുകയാണ്, അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ഈ അധ്യായം കൊണ്ട് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചിട്ടുള്ളത്? ഇത് വിശ്വാസികളുടെ ചോദ്യമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും പരസ്പരം ചോദിക്കും, അതോടൊപ്പം മുനാഫിഖീങ്ങൾ കളിയാക്കിയും ചോദിക്കും, വിശ്വാസികൾ പേടിയോടുകൂടിയും ചോദിക്കും. എന്താ ചോദ്യം? ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ഈ സൂറത്ത് കൊണ്ട് ആരുടെ ഈമാനാണ് വർദ്ധിച്ചത്? എന്നിട്ട് അതിന് മറുപടി നൽകുന്നത് അള്ളാഹുവാണ്. അൽഹംദുലില്ലാ, വിശ്വാസികളെക്കുറിച്ചുള്ള മറുപടി അള്ളാഹു നൽകുന്നു. ഫഅമ്മല്ലദീന ആമനു, ഈമാനുള്ളവർ, ഫസാദതുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വഹും യസ്തബിഷിറൂൻ, അവർ സന്തോഷം കൊള്ളുകയാണ്. അവർ പുതിയൊരു അധ്യായം, പുതിയൊരു സൂറത്ത്, അത് വിശ്വാസികൾക്ക് വലിയ ആഹ്ലാദമാണ് എന്നാണ്, വലിയ സന്തോഷമാണ്. എന്നാൽ വിശ്വാസികളല്ലാത്തവർക്ക് സാദത്തും രിജിസൻ, അത് മ്ലേച്ഛത മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ നിഫാഖ് വർദ്ധിക്കും. ഖുർആനിനോടുള്ള സമീപനം കൊണ്ട് അവരുടെ ഹൃദയത്തിലെ ആ തെറ്റായ ചിന്തകൾ, തിന്മകൾ, അങ്ങനെ നിഫാഖാണ് അവർക്ക് വർദ്ധിക്കുക. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ഇതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിൻ്റെ പഠിതാക്കളാണല്ലോ നമ്മൾ, പല ക്ലാസ്സുകളിലും പങ്കെടുത്ത് പല ആയത്തുകളും പഠിക്കുന്നുണ്ട്. ഈ ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിന് ശേഷവും തമ്മിലുള്ള നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ പുതിയ പുതിയ ചാപ്റ്ററുകൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സൂറത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത സൂറത്ത്, ഒരു സൂറത്ത് പഠിച്ചതിന് ശേഷം, വൈദാമ ഉൻസിലത് സൂറത്തുൻ, ആ സൂറത്തിലൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ, ആ സൂറത്ത് പഠിച്ചിട്ട് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടായിട്ടുണ്ടോ, ഞാനും നിങ്ങളുമൊക്കെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ എന്തോ തകരാറ് നമ്മളുടെ പഠനത്തിനുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ പോയി. അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ ഇഷ്ടമുള്ള പ്രായമുള്ള അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അമ്മായിയാണ്. അപ്പോൾ സഹാബത്തിൻ്റെ പതിവാണ് റസൂലിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ പോയി സന്ദർശിക്കുക. അത് വളരെ വലിയൊരു സുന്നത്താണ്. നമുക്കിഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ, നമ്മുടെ ഉപ്പ മരണപ്പെട്ടാൽ, നമ്മുടെ ഉപ്പാക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ പോയി കാണുക. എന്നതുപോലെ അവർ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ പോയി. ഇവരെ കണ്ടപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ച ഉടനെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായാലും ശരി, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം നമ്മുടെ റസൂലിനല്ലേ? എല്ലാ ആനുകൂല്യങ്ങളും അതിൽ ഒന്നാമൻ അള്ളാഹുവിൻ്റെ റസൂലല്ലേ, പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ഇവർ ഇത് ചോദിക്കുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇൽമിലും ഫഖ്ഹിലും ഫഹ്മിലും ഈമാനിലും ഇഖ്ലാസിലും തഖ്വയിലും ഒക്കെ തന്നെ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയേക്കാൾ എത്രയോ പടി ഉയരത്തിലുള്ളവരാണ്. പക്ഷേ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ച ആ ചിന്തയിലേക്ക് അവരുടെ മനസ്സ് പോയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഞാൻ കരയുന്നത് അതൊന്നുമല്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടേയിരുന്നിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ഉള്ളപ്പോൾ. ആ ജിബ്രീലിൻ്റെ വരവ് നിന്നു, വഹി നിലച്ചിരിക്കുന്നു. ഇനി ഖുർആനിൽ ഒരധ്യായം അവതരിപ്പിക്കപ്പെടുകയില്ലല്ലോ, ഇനി ഒരു ആയത്ത് പുതിയത് അവതരിപ്പിക്കപ്പെടുകയില്ലല്ലോ എന്നതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ ഓരോ അധ്യായങ്ങൾ അവതരിക്കുന്നതിനെ അവരെത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഓരോ ആയത്തുകളും അവർക്ക് ആശ്വാസമായിരുന്നു. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫഅമ്മല്ലദീന ആമനു, ഈമാനുള്ളവർക്ക് ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബിഷുറൂൻ, അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നു മാത്രമല്ല വല്ലാത്തൊരു ആഹ്ലാദം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് ഈ ഖുർആൻ നിങ്ങൾക്ക് ലഭിച്ചത്, ആഹ്ലാദിച്ചോളൂ എന്നാണ്. അത്രക്ക് വലിയ സന്തോഷം കിട്ടേണ്ട കാര്യമാണ് ഖുർആനും ഖുർആനിൻ്റെ പഠനവും അതിൻ്റെ പാരായണവും. പക്ഷേ നാം ഒക്കെ മറ്റു പല വർത്തമാനങ്ങളിലും മുഴുകി, മറ്റു പല ചർച്ചകളിലും മുഴുകി ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, അർത്ഥസഹിതം പാരായണം ചെയ്യാൻ സമയം കിട്ടുന്നില്ല, അതിൻ്റെ തഫ്സീറുകൾ പഠിക്കാനുള്ള ദർസുകളിൽ പങ്കെടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് ഈമാനിൽ വർധനവുണ്ടാകും? നമ്മുടെ ഈമാനും തഖ്വയും തവക്കുലും കുറഞ്ഞു പോകുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, എല്ലായിടത്തും പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ചാനലുകാരുടെ വാക്കുകളും സാമൂഹ്യ മാധ്യമത്തിൽ വരുന്നവരുടെ വാക്കുകളും, അങ്ങനെ നിരാശപ്പെടുത്തുന്ന ആളുകളുടെ വാക്കുകളെല്ലാം കേട്ട് ഈമാനും തവക്കുലും തഖ്വയും എല്ലാം നശിച്ചിരിക്കുന്നു. റഹ്മാനായ റബ്ബിൻ്റെ കലാമിലേക്ക് തിരിഞ്ഞാൽ, അതാണ് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞത്, ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാന ഫഅമ്മൽ വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നാണ് എന്ന് പറഞ്ഞാൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വളരെ മഹനീയമായ ഒരു സ്വഭാവം എന്നത് അചഞ്ചലമായ അല്ലാഹുവിലുള്ള തവക്കുലാണ്, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന തവക്കുലാണ്. ആ തവക്കുലും യഖീനും ഇഖ്ലാസും ഒക്കെ കിട്ടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താലേ മതിയാവുകയുള്ളൂ. അതേപോലെ തന്നെ സൂറത്തു സുമറിലെ 22-23 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഹൃദയം കടുത്തു പോയവന് നാശം. ഇവിടെ ആ ദിക്റ് കൊണ്ടുള്ള ഉദ്ദേശം മുഫസ്സിരീങ്ങൾ പറയുന്നത് ഖുർആനാണ്, കാരണം തൊട്ടടുത്ത ആയത്ത് അതിനെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഖുർആനുമായിട്ടുള്ള ബന്ധം കുറഞ്ഞാൽ ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും, ഖുർആൻ ഓതും തോറും ഹൃദയത്തിൽ നിർമ്മലതയുണ്ടാകും. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഉദാഹരണം, ബുദ്ധിമാന്മാർക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. എന്താണത്? ലവ് അൻസൽന ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറായിതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേലെ അവതരിപ്പിക്കപ്പെട്ടാൽ ആ പർവ്വതം തവിടുപൊടിയാകുന്നതും അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി കൊണ്ട് വിറച്ചു പൊട്ടിപ്പിളരുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പർവ്വതം പോലും പൊട്ടിപ്പൊടിഞ്ഞു പോകുമെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ ഈ നിസ്സാരമായ ഹൃദയം ഖുർആനിനെ ശരിക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു.
അങ്ങനെ ഓരോ ഉമ്മത്തിൽ നിന്നും സാക്ഷികളെ കൊണ്ടുവരികയും ഈ ഉമ്മത്തിന് സാക്ഷിയായി നബിയെ താങ്കളെ കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭം എന്ന ആയത്തെത്തിയപ്പോൾ ഹസ്ബുക് ഹസ്ബുക് മതി മതി ഇനി ഓതല്ലേ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയായിരുന്നു. കാരണം ആ ആയത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ ചിന്തിക്കുകയാണ്, ആ സംഭവം ചിന്തിക്കുകയാണ്, മഹ്ഷറിലെ അവസ്ഥ ചിന്തിക്കുകയാണ്. പാറ പോലെ കടുത്ത ഹൃദയമുള്ള ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധൈര്യത്തിൻ്റെ തൻ്റെടത്തിൻ്റെ പ്രതീകമായി, ഉമറെന്ന് പറഞ്ഞാൽ തന്നെ ധൈര്യവും തൻ്റെടവും അചഞ്ചലതയുമാണ്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കരഞ്ഞ് 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 അക്ഷരാർത്ഥത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നവർ പറയുന്ന ആലങ്കാരിക പദമല്ല, മറിച്ച് നിരന്തരമായി കരഞ്ഞിട്ട് രണ്ട് ചാലുകൾ കവിൾത്തടത്തിലുണ്ടായിരുന്നു എന്നാണ്. ശരിക്കും വെറുതെയല്ല, രണ്ട് ചാലുകൾ എപ്പോഴും കവിൾത്തടത്തിലുണ്ടായിരുന്നു, കണ്ണുനീരൊഴുകി ഒഴുകി ഒഴുകി. എങ്ങനെ ആ ഹൃദയം ഇങ്ങനെയായി? പരിശുദ്ധ ഖുർആൻ. അതാണ് അള്ളാഹു പറയുന്നത്, ഫവൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഹൃദയം കടുത്തുപോയവരെ നിങ്ങൾക്ക് നാശം. ഉലായിക ഫീ ളലാലി മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാവാൻ എന്ത് ചെയ്യുക? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബം മുതശാബിഹം മസാനി തഖ്ശയറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. അള്ളാഹു ഏറ്റവും നല്ല ഹദീസ് ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു, പരിശുദ്ധ ഖുർആനാണത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ അതുകൊണ്ട് വിറകൊള്ളും, പിന്നീട് അവരുടെ തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിനയപ്പെട്ടു വരും. ദാലിക ഹുദല്ലാ, അതാകുന്നു അള്ളാഹുവിൻ്റെ മാർഗദർശനം. യഹ്ദി ബിഹി മൻ യശാ, അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ മാർഗദർശനം നൽകുന്നു. അപ്പോൾ ഖുർആനിലൂടെ നമ്മുടെ തൊലികളും നമ്മുടെ ഹൃദയമൊക്കെ നൈർമല്യമുള്ളതായിത്തീരുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നതായിത്തീരുന്നു, ഈമാനും തഖ്വയും ഇഖ്ലാസും കൊണ്ടും നിറഞ്ഞതായിത്തീരുന്നു. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ്, നിരന്തരമായ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്, അതിൻ്റെ പാരായണമാണ്, അത് കേൾക്കലാണ്, ഖുർആനിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്, ഖുർആനിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസത്തിൽ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.